ഹലോ ഏട്ടാ, ഓഫീസിലെത്തിയോ? ആ മോളെ, ആ ഞാനെത്തി. ഫ്രീ ആകുമ്പോൾ വിളിക്കണേ. ആ ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ. ആ ഹലോ ഏട്ടാ, ഫ്രീ ആയായിരുന്നോ? ഇല്ല, നീ ഇപ്പോൾ വിളിച്ചപ്പോഴല്ലേ ഞാൻ പറഞ്ഞത് ഫ്രീ ആയിട്ടില്ലാന്ന്. ഹലോ. ആ ഹലോ ഏട്ടാ, അതെ, ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ഞാനിപ്പം ബ്യൂട്ടി പാർലറിൽ പോയപ്പോഴേ ആ രഞ്ജിനില്ലേ, അവളെ കണ്ടു. അവൾ പറയാ ഞാൻ തടിച്ചു എന്ന്. ഞാൻ തടിച്ചു ഏട്ടാ. എടി, അവൾ വെറുതെ പറയുവാ, നീ തടിച്ചിട്ടൊന്നും ഇല്ലെന്നേ. ഇല്ല ഏട്ടനെ സമാധാനിപ്പിക്കാൻ പറയാ ഞാൻ തടിച്ചു. ഇല്ലെന്നേ. ഉണ്ട്, എനിക്കറിയാം. ഇല്ല. ഉണ്ട്, എനിക്കറിയാം. ഇല്ലെന്നേ. ഇല്ല അല്ലേ. ഉണ്ട്. വേണ്ട, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലല്ലേ. നിങ്ങൾക്കല്ലേ പണ്ടേ സൈസിലെ പെമ്പിള്ളേരാണല്ലേ ഇഷ്ടമല്ലേ. ഞാനിപ്പോ ആരായി, എനിക്ക് മനസ്സിലാവണുണ്ട്, എനിക്ക് എല്ലാം മനസ്സിലാവണുണ്ട്. ഓഹോ, ഇങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ. നിങ്ങളിനി എന്നോടൊന്നും മിണ്ടണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഗുഡ് ബൈ. ഹലോ ഏട്ടാ, ഞാനൊരു പാപ്പനോട് മിണ്ടില്ല ഏട്ടാ. എടി കുഞ്ഞിനെ, കരയാത കാര്യം പറ. അതെ ഏട്ടാ, ഞാനിതിലെ കടയിൽ പോയപ്പോഴത്തേക്കും 250 രൂപ വെറും 250 രൂപ ബാക്കി മേടിക്കാൻ മറന്നു പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് പറഞ്ഞ് എന്തൊക്കെയാ പാപ്പനോട് പറഞ്ഞെന്നറിയാമോ? ഞാൻ ഇന്ന് കഴിഞ്ഞിട്ടാണ് ഒന്ന് മറന്നു പോയിട്ടല്ലേ ചേട്ടാ ഒന്നും മേടിക്കാതിരുന്നത്. എന്ത് കഷ്ടമാണ് പാപ്പ. എന്ത് സാധനമാണെന്ന് അറിയാമോ? ഞാനിന്റെ ഫ്രണ്ടില് ഭയങ്കര സാധനമാണ്. ഒന്നുമല്ലെങ്കിലും പപ്പയുടെ മോളല്ലേ ഞാൻ, എന്നോട് അങ്ങനെയൊക്കെ ചെയ്യാമോ, അങ്ങനെയൊക്കെ പറയാമോ എന്നല്ലെങ്കിലും ഞാൻ എന്ത് ഉത്തരവാദിത്വത്തോടെയാണോ ഏട്ടാ ഞാൻ ഓരോ കാര്യങ്ങളും നോക്കണേന്ന് ചേട്ടൻ അറിയാലോ. എന്നിട്ട് ഇപ്പാണ് എന്നോട് അങ്ങനെ പറഞ്ഞേക്കണേ, എനിക്ക് എന്ത് സങ്കടമാ എന്നറിയാമോ? ഞാനിന്റെ ഫ്രണ്ടില് മറ്റ് സാധനമാണ് ഇത് ഇഷ്ടമാണെന്ന് അറിയാമോ? ഞാൻ ഫ്രണ്ടില് സത്യം ഞാനിന്റെ ഫ്രണ്ടില്ല. ഇതൊക്കെ നിന്റെ തോന്നലാണ്. നമ്മുടെ പപ്പയല്ലേ, പപ്പയ്ക്ക് നിന്നോട് സ്നേഹമല്ലേ ഉള്ളൂ. നമ്മൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നേ, നീ അതെന്താ മനസ്സിലാക്കാത്തത്? ഇല്ല ഏട്ടാ, ഭയങ്കര സാധനമാണ്. ഇല്ല ഏട്ടാ. അത് പിന്നെ നിനക്ക് വിഷമായാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പലതവണ പറയാതിരുന്നതാണ്. സത്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായവും നീ പറയുന്നതൊക്കെ തന്നെയാണ്. എടി, പുള്ളി പണ്ടേ ഒരു അഹങ്കാരിയാണ്. പിന്നല്ലാതെ നിന്നോട് അങ്ങനെയൊക്കെ പറയാവോ? ഒന്നല്ലെങ്കിൽ നീ പുള്ളിയുടെ മോളല്ലേ. പുള്ളിക്കൊരു എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അല്ലേ? ഇവരെ പുള്ളി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? നീ അത് മനസ്സിലാക്കുന്നില്ല. ഞാൻ ചില സമയത്തൊക്കെ നിന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നീ അത് കാര്യമായിട്ട് എടുത്തില്ല. അല്ല, നിനക്കിപ്പോഴെങ്കിലും കാര്യങ്ങളുടെ ആ ഒരു സംഭവം അത് മനസ്സിലായല്ലോ. അത് എൻ്റെ ഒരു വലിയ കാര്യമാണ്. എങ്ങനെ, നിനക്ക് പിടികിട്ടിയാ? ഹലോ, എക്സ്ക്യൂസ് മീ, നിങ്ങളത് ആരെക്കുറിച്ചേ പറയുന്നതെന്ന് അറിയാമോ? എൻ്റെ അപ്പനെ കുറിച്ചാണ്. ഒരു അവസരം കിട്ടിയപ്പോൾ നന്നായിട്ടത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടല്ലേ. അല്ല പിന്നെ, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഏട്ടെന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞ് സോൾവ് ചെയ്യല്ലേ ചെയ്യേണ്ടത്? അതിനിപ്പോ എന്നെ എരുമേ 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 കിട്ട കൊള്ളാലോള്. അപ്പൊ ഇതൊക്കെയാണ് മനസ്സിലിരിപ്പ്. എന്റെ അപ്പനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലിരുത്തുന്നത് ഇതാണ് 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 എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലേ പണ്ട് എന്നെ ഇഷ്ടമല്ലോ, എന്റെ വീട്ടുകാരെ ഇഷ്ടമല്ല. എന്റെ അപ്പനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് മനസ്സിൽ വെച്ചേക്കണേ. ഇത് എന്നോട് പറയുന്നത്? അയ്യോ, ചക്കരേ മുത്തേ, ചക്കരേ മുത്തേ, മനസ്സിലാവുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നോട് ഇനി ഒന്നും പറയണ്ട. ഗെറ്റ് ലോസ്റ്റ്. ആ ഹലോ. ആ ഹലോ ഏട്ടാ. അതെ, ആരോ വന്നിട്ടുണ്ട് ഒരു മിനിറ്റ്. അതെ, ലിയ വന്നിട്ടുണ്ട്. വെക്കല്ലേട്ടാ, വെക്കല്ലേട്ടാ, അവളുടെ ആണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ, വെക്കല്ലേ. ആ ഏട്ടാ, ഒന്നും തോന്നല്ലേ, ഞാൻ വിളിക്കാം കേട്ടോ, കുറച്ച് സംസാരിച്ചോട്ടെ കേട്ടോ. ഞാൻ വിളിക്കാമേ, ഞാൻ വിളിക്കാം കേട്ടോ, കുറച്ച് കുറച്ച് കാര്യങ്ങൾ. ഹലോ. അതെ, ഇവിടെ എനിക്കിവിടെ ഓഫീസിൽ ബോസ്. ഹലോ ഹലോ. ആ ഏട്ടാ, ആ അല്ലേ പോയി, അല്ലേ പോയി. ആ ഞാനെന്താണെന്നറിയാം ഏട്ടനോട് പറയാൻ വേണ്ടി ഇരുന്നത്. എന്തായിരുന്നു? വേറൊന്നല്ല ഏട്ടാ, ഫ്രീയാ എന്നെ വിളിക്കണേ. ദൈവമേ, ഇതിൻ്റെ EMI ഒരു വർഷം കൂടി ഉണ്ടല്ലോ.